അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഡോക്ടർ നഹാസ് മാളയെ ആദരപൂർവം ക്ഷണിക്കുന്നു. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم رب يسر ولا تعسر وتمم بالخير. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, സാമൂഹിക പ്രവർത്തകരെ, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സോളിഡാരിറ്റിയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ അണിചേർന്ന ഏറെ പ്രിയങ്കരരായ സഹോദരി സഹോദരന്മാരെ, യുവജന സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പടച്ചതമ്പുരാൻ നമ്മുടെ ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന സെഷനിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് ദിവസമായി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ പരിസരം ഉപയോഗിച്ച് പതിനായിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരെ അഭിമുഖീകരിച്ചുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് നടത്തിയ പ്രതിനിധി സമ്മേളനത്തിന് ശേഷമാണ് പടച്ചവൻ്റെ വലിയ അനുമതിയും അനുഗ്രഹവും അനുവാദവും കൊണ്ട് പൂർത്തിയാക്കിയ ഒരു യുവജന റാലിക്കും ശേഷമാണ് ഇന്ന് ഈ സമയത്ത് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആലിപ്പഴ വർഷം കൊണ്ട് അനുഗ്രഹീതമായ 2005 ഒരു കൊടും ചൂടിലെ ആകാശവർഷത്തിനിപ്പുറം അന്ന് നമ്മൾ മഴ പ്രതീക്ഷിക്കാതെ മഴ കൊണ്ടവരാണ്. ഇന്ന് മഴ പ്രതീക്ഷിച്ചിറങ്ങിയവരാണ്. ഒരു തുള്ളി പോലും മഴയേൽക്കാതെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ തിരശീലകൾക്കപ്പുറം പടച്ചവൻ കരുതി വെക്കുന്നതിൻ്റെ കാൽപ്പനിക ഭാവമായിട്ടാണ് തീർച്ചയായും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധി സമ്മേളനത്തിനും നമ്മൾ നടത്തിയ യുവജന റാലിക്കും ഇപ്പോൾ നടക്കുന്ന പൊതുസമ്മേളനത്തിലും നമ്മൾ അടിയൊപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നത്. പടച്ചവന് അനേകായിരം സ്തുതി. അൽഹംദുലില്ലാ. ബഹുമാന്യരായ അതിഥികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഒരു സദസ്സുകൂടിയാണിത്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമൂഹത്തിലെ വ്യത്യസ്ത പരിച്ഛേദങ്ങളെ അടയാളപ്പെടുത്തുക എന്ന ഒരു ദൗത്യം കൂടി ഈ ഗസ്റ്റ് പാനൽ നിർവഹിക്കുന്നുണ്ട്. ബഹുമാന്യനായ ആകാർ പട്ടേൽ, അദ്ദേഹം മനുഷ്യാവകാശ രംഗത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചെറുതായി പോകും. സംഘപരിവാർ ഫാസിസം, അതിൻ്റെ മറകളേതുമില്ലാത്ത അജണ്ട വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയിലെ മുസ്ലിം ജനസമൂഹത്തോടൊപ്പം ഐക്യദാർഢ്യത്തിൻ്റെ വിളംബരം അതിൻ്റെ പൂർണ്ണതയിലും വ്യക്തതയിലും പറയുന്ന അപൂർവം വ്യക്തികളിൽ ഒരാളാണ്. നമ്മൾ അദ്ദേഹത്തെ സോളിഡാരിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ആക്ച്വലി വി ഹാഡ് എ കാരവൻ demanding an anti-Islamophobia legislation from the very north of Kerala, from Kasargod to Trivandrum.
And following that program, actually this conference occurs. We welcome Mr. Agar Patel, Chair Amnesty International, to this occasion. हमारी जो बहन जो खालिद सैफी के जो अहलिया नरगिस खालिद सैफी यहाँ मौजूद है, हम बहुत मिस करते हैं हमारी जो खालिद सैफी साहब को. हम आपस में बहुत मुलाकात करते थे जो जब नजीब मोमेंट की जो गुमशुदगी जो घटना हुआ, हम साथ वहाँ मुजाहरा करते थे, प्रदर्शन करते थे. इंशाअल्लाह वो रिहा होकर यहाँ हमारे साथ आ जाएंगे इंशाअल्लाह. हम खैर मकदम करते हैं बहन नरगिस खालिद सैफी को इस प्रोग्राम में. ونرحب بضيفنا العزيز من فلسطين, فلسطيننا الحبيبة. جاءنا رجل من فلسطين فجلس على الطين, فقلنا اجلس على السرير, فقال كيف أجلس على السرير والقدس أسير في أيدي إخوان القردة والخنازير. قلنا هل عندك عن القدس خطاب؟ قال عندي سؤال أريد الجواب. قلنا ما السؤال؟ قال أين أحفاد سعد وخالد وبلال؟ أولئك أين حفاظ سورة توبة الأنفال؟ هؤلاء أين الأسود الأبطال؟ أين أسود القتال؟ قلنا أولئك ماتوا من زمان. فقال كيف تغير الأبناء إن آباء؟ قال فأما الآباء كانت بيوتهم المساجد ما بين راكع وعابد وصائم ومجاهد, وأما الأبناء كانت بيوتهم المقاهي ما بين مغن ولاهي ومن بماله يباهي إلا من رحمه إلهي. مواجهة لهذه المشكلة نعقد هذا المجلس هذا الاجتماع إن شاء الله, نربي أجيالا قادمة مقبلة إن شاء الله. إن شاء الله فيفا فلسطين, فيفا فلسطين. غزة رمز العزة, غزة رمز العزة. إن شاء الله سنصبر, صبرنا إلى أن مل من صبرنا الصبر, صبرنا إلى أن مل من صبرنا الصبر, فقلنا غدا أو بعده ينجلي الأمر إن شاء الله. ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാന്യരായ ഫാത്തിമ ശബരിമാലയും ഇസ്ലാമോഫോബിയ തിടം വെച്ച് അതിൻ്റെ കരുത്താർജിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മളെ അഭിമുഖീകരിക്കാൻ പ്രാപ്തയായ, തീർച്ചയായും ഇവിടെ എത്തുന്നതിൽ പ്രസക്തിയുള്ള ഒരു വ്യക്തിത്വമാണ്. ഇൻഷാല്ലാ ഏതാനും നിമിഷങ്ങൾക്കകം അവരിവിടെ എത്തിച്ചേരും. അവരുടെ സാന്നിധ്യത്തിൽ അവർക്കും സോളിഡാരിറ്റിയുടെ സ്വാഗതം നമ്മൾ ആശംസിക്കുകയാണ്. അഞ്ചു മാസത്തോളം നീണ്ടുനിന്ന സോളിഡാരിറ്റിയുടെ പ്രചരണ ക്യാമ്പയിനുകൾക്കൊടുവിൽ സംഭവിക്കുന്ന ഒരു ഇവൻ്റ് മാത്രമാണ് ഈ പൊതുസമ്മേളനം. നമ്മൾ ഈ കാലയളവിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, നമ്മളുടെ സമൂഹത്തെ അഭിമുഖീകരിച്ച് നമ്മൾ വിളിച്ചു പറഞ്ഞ വ്യത്യസ്ത ആലോചനകൾ, അത് നാം പ്രാക്ടീസ് ചെയ്യുന്ന നമ്മളുടെ ജനാധിപത്യമായും നമ്മൾ വസിക്കുന്ന നമ്മളുടെ രാജ്യമായ ഇന്ത്യയുമായും ബന്ധപ്പെട്ട മൗലികമായ ചില ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾ ഉന്നയിക്കാതെ ഇനി മുന്നോട്ട് പോവുക അസാധ്യമാണ്. ഇതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ്. ഇവിടെ കൂടിയ ഒരുപറ്റം ആളുകളോട് മാത്രമല്ല, മറിച്ച് ഈ നാട്ടിലുള്ള ഓരോ പൗരന്മാരോടും ഈ നാട്ടിലുള്ള സാംസ്കാരിക
മത ലിംഗവർണ വൈവിധ്യങ്ങളുടെ സമ്മേളനമായി നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ നാടിൻ്റെ വ്യത്യസ്തതയെ, വൈവിധ്യത്തെ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് പറയുന്നത്, ജനാധിപത്യത്തെക്കുറിച്ച് ലോകത്തോട് വലിയ വായിൽ അതിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മളുടെ ജനാധിപത്യ മതേതരത്വ ഇന്ത്യ എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് എല്ലാവർക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഒരു പരിഷ്കൃത ജനതയായി തീരുന്നില്ല. എല്ലാവർക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കൽപ്പിത ഭൂരിപക്ഷം ഇവിടെ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷ നിർമ്മിതിക്ക് ഉപയോഗിക്കപ്പെടുന്ന ഇന്ധനം ഒരു സമുദായത്തെക്കുറിച്ചുള്ള മുൻവിധിയും വെറുപ്പും വിദ്വേഷവുമായി കഴിഞ്ഞാൽ അതിനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോവുക എന്നുള്ളത് ശ്രമകരമായൊരു ദൗത്യമാണ്. ആ ദൗത്യത്തെ ഇന്ത്യൻ മുസ്ലിമുകൾ എന്നുള്ള നിലയിൽ, പ്രയാസത്തിൻ്റെ ഇങ്ങേ മുനമ്പിൽ റിസീവിംഗ് എൻഡിൽ നിൽക്കുന്നവരെന്നുള്ള നിലയിൽ വിളിച്ചു പറയാൻ പ്രഥമമായ ബാധ്യത മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. എന്നാൽ മുസ്ലിമുകളോട് ഐക്യപ്പെടാൻ സംഘപരിവാർ ഉന്നം വെച്ച് അതിൻ്റെ വംശീയ ദുഷ്ട വിഷലിപ്തമായ പ്രചരണങ്ങളുടെ എല്ലാ കൂർപ്പും തിരിച്ചു വച്ചിരിക്കുന്ന സമുദായം എന്നുള്ള നിലയിൽ അവർക്ക് നേരെയുള്ള ഇസ്ലാമോഫോബിക്കായ പ്രചരണങ്ങളിൽ ചിറകെട്ടി അതിനെ പ്രതിരോധം തീർക്കാനുള്ള ഉത്തരവാദിത്തം മുസ്ലിം സമൂഹത്തോട് ഐക്യപ്പെടുന്ന ഇന്ത്യൻ പൗരസമൂഹത്തിലെ ഓരോരുത്തർക്കുമുണ്ട് എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്, അവരോട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മൾ ആരിലെങ്കിൽ നിന്നും വാങ്ങിക്കുന്ന ഔദാര്യത്തിൻ്റെ പേരല്ല, മറിച്ച് ജനാധിപത്യത്തിൽ പാലിക്കപ്പെടുമെന്ന് പരസ്പരം നമ്മൾ സാമൂഹിക കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഭരണഘടനയെ മുൻനിർത്തി ഇവിടെ ജീവിച്ച് പോകുന്നതിന് നമ്മൾ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഉറപ്പാണ്. ആ ഭരണഘടനയുടെ ഉറപ്പ് നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരു രാജ്യമില്ല. ആ ഭരണഘടനയുടെ ഉറപ്പ് നിർവഹിക്കപ്പെടേണ്ടത്, അതിൻ്റെ പരിപാലനം നിർവഹിക്കപ്പെടേണ്ടത് നിയമനിർമ്മാണ സഭകളിലൂടെയും എക്സിക്യൂട്ടീവുകളിലൂടെയും ജുഡീഷ്യറികളിലൂടെയുമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെയും അതിൻ്റെ വേദപുസ്തകമായി മനസ്സിലാക്കപ്പെടുന്ന ഭരണഘടനയുടെയും ബലക്ഷയം ആരംഭിക്കുന്നത് ഇതിനെ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് ഇത് മൂന്നും പരാജയപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ചരിത്രത്തിലെ ഈ നിർണായക ഘട്ടമാണ്. അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമുകളേക്കാൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന് ഇന്ത്യയെക്കുറിച്ച് അഭിമാനപൂർവം വിളിച്ചു പറയണമെങ്കിലുള്ള പ്രഥമമായ ബാധ്യതയാണ് സാമൂഹിക കരാർ എന്നുള്ള നിലയിൽ പരസ്പരം ഇവിടുത്തെ വ്യത്യസ്ത ബഹുജനവർഗങ്ങൾക്ക് ഉറപ്പ് നിൽക്കുന്ന, ജാമ്യം നിൽക്കുന്ന ഈ ഭരണഘടനയുടെ മൗലികവും അതുപോലെ തന്നെ അതിനെ തുടർന്നുമുള്ള അവകാശങ്ങൾ ഇവിടുത്തെ ഓരോരുത്തർക്കും ഉറപ്പു നൽകാൻ കഴിയുക എന്നുള്ളത്. ദൗർഭാഗ്യവശാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള കേൾവികളല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അതിൻ്റെ പ്രാക്ടീസിന് വിരുദ്ധമായ ഒന്നാണ്. അതുകൊണ്ടാണ് ബാബരി മസ്ജിദിൻ്റെ വിധി വരുന്ന നാൾ വരേക്കും നമ്മൾ പറഞ്ഞത് ബാബരി മസ്ജിദിൻ്റെ വിധിയൊന്ന് വന്നോട്ടെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം നീതി വിധിക്കുമെന്നാണ്. ആ നീതി പ്രതീക്ഷിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ പോലെയുള്ള ഇന്ത്യയിലെ വ്യത്യസ്ത സംഘടനകളുടെ ഒരുമിച്ചുള്ള ഏകോപന വേദികൾ അതിനുവേണ്ടി, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സുപ്രീം കോടതി അടക്കമുള്ള മഹോന്നത നീതിപീഠങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിന്നു. പക്ഷെ പിന്നീട് സംഭവിച്ചത് രണ്ട് പതിറ്റാണ്ടുകൾക്കിപ്പുറം അതിൻ്റെ വിധി വന്നപ്പോൾ ബാബരി മസ്ജിദ് തകർത്തതിനേക്കാൾ വലിയ ഒരു വിശ്വാസം, ബാബരി മസ്ജിദ് തകർത്തതിൻ്റെ പേരിൽ കിട്ടുമെന്നുള്ള നീതിയുടെ പേരിലുള്ള വിശ്വാസം, അതാണ് അട്ടിമറിക്കപ്പെട്ടത്. അതുകൊണ്ട് ബാബരി മസ്ജിദ് തകർത്തതിനേക്കാൾ വലിയ ദുരന്തമാണ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിയിൽ സംഭവിച്ചതെന്ന് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അത് മധുരയിലേക്കും കാശിയിലേക്കും ഇന്ത്യയിൽ സംഘപരിവാർ എണ്ണിപ്പറയുന്ന മറ്റ് 3000 പള്ളികളിലേക്കും എത്തും.
പണ്ട് നമ്മൾ ശശികല ടീച്ചർ പ്രസംഗിക്കുമ്പോൾ ഇത് തമാശയാണെന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് കാസർഗോഡ് മാലിക് ദിനാർ മസ്ജിദിനെ കുറിച്ചും കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിനെ കുറിച്ചും തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയെക്കുറിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സംഘപരിവാർ പ്രചരണങ്ങൾ നമുക്ക് നമ്മളുടെ ചെവിയരികുകളിൽ മൂളലുകളായി ഇനി അടുത്ത യാഥാർത്ഥ്യങ്ങളായി നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഗ്യാൻവാപ്പിയിൽ പ്രതിഷേധം തീർക്കുക എന്നുള്ളത് തീർച്ചയായും ആവശ്യമാണ്. പക്ഷേ ബാബരിയിൽ സംഭവിച്ചത് അനീതിയാണെന്ന് തലമുറകളോട് വിളിച്ചു പറയുക എന്നുള്ളതാണ്. അതുമാത്രമാണ് ആ അനീതിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ നമുക്ക് ചെയ്യാനുള്ള വിസമ്മതത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളെ മുൻനിർത്തിയാണ്. സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ തമ്മിൽ ആദരവും ബഹുമാനവും നിലനിർത്താൻ പറ്റുന്ന അന്തരീക്ഷത്തിൻ്റെ പേരായിട്ടാണ് നമ്മളുടെ ഭരണഘടനാ അസംബ്ലി ഡിബേറ്റിൽ ജനാധിപത്യം നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ഡെമോക്രസി ഈസ് ഓൾ അബൌട്ട് റെസ്പെക്റ്റ് ആൻഡ് റെവറൻസ് ടുവേഡ്സ് ദ ഫെലോ സിറ്റിസൺ എന്നാണ് ഭരണഘടനാ അസംബ്ലി ഡിബേറ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ജനാധിപത്യം എന്നാൽ തൊട്ടടുത്തുള്ള പൗരനോട് അവരുടെ വർഗവും വർണ്ണവും ഭാഷയും ദേശവും ഏതാകട്ടെ നിങ്ങൾക്ക് ആദരവും ബഹുമാനവും കൊടുത്ത് ഇടപഴകാൻ സാധിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ പേരാണ്. അതുകൊണ്ട് തൃക്കാക്കരയിൽ ആര് വിജയിച്ച് സെഞ്ചുറി അടിക്കുമെന്ന് കാത്തിരിക്കുന്നതിൻ്റെ പേരല്ല ജനാധിപത്യം. 2024 നരേന്ദ്രമോദി തുടരുമോ ഇല്ലയോ എന്ന് 4 കൊല്ലത്തിനപ്പുറം ക്രിക്കറ്റ് ലോകകപ്പും ഫുട്ബോൾ ലോകകപ്പും ആരെടുക്കുമെന്ന് ചർച്ച ചെയ്യുന്നത് പോലെ നിസ്സാരമായി തള്ളിക്കളയേണ്ട വിഷയമല്ല ജനാധിപത്യം. അത് ഇടപെട്ടുകൊണ്ട് അതിൻ്റെ വശങ്ങളിൽ ഇരിപ്പുറപ്പിച്ചുകൊണ്ട് തെരുവ് മൂലധരമാക്കിക്കൊണ്ട് നിങ്ങളുടെ വിസമ്മതത്തെ നിങ്ങളുടെ അഭിപ്രായമായി കാണിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒന്നാണ് ജനാധിപത്യമെന്ന് തിരിച്ചറിയുന്ന ഒന്നായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് അതിൻ്റെ അഭിസംബോധിതരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രമേയവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ആവശ്യങ്ങൾ നമ്മൾ ഉയർത്തിയത്. മുസ്ലിം സമൂഹത്തിന് പ്രത്യേക നിയമ പരിരക്ഷ ലഭ്യമാക്കേണ്ടതുണ്ട്. ഒരു വംശമെന്നുള്ള നിലയിൽ മാത്രം ഒരു കൂട്ടർ ആക്രമിക്കപ്പെടുന്നതിൻ്റെ കാരണം കുറ്റകൃത്യമെന്നുള്ള നിലയിലാണ് ഐക്യരാഷ്ട്രസഭ പോലെയുള്ള അന്താരാഷ്ട്ര വേദികൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഒരു മുസ്ലിമായി തുടരുന്നു, ഒരു മുസ്ലിം വേഷധാരിയായി തോന്നുന്നു, മുസ്ലിം വേഷധാരിയാണ് എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ ഒരു അമുസ്ലിം പോലും കൊല്ലപ്പെടുന്നു. അതായത് അതിൻ്റെ കാരണം എന്നുള്ളത് വംശീയമായ ഒന്നാണ്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള ജനജാഗ്രതക്കപ്പുറം ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള നിയമ നിർമ്മാണം നമ്മൾ ഇവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. കേരള സർക്കാരിനതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ ചാമ്പ്യന്മാരാണെന്ന് സ്വയം നിലയിൽ അവകാശപ്പെടുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് നമ്മുടേത്. തൻ്റെ ഇടമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തൻ്റെ ഇട പ്രഖ്യാപനത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് അതൊരു ആവശ്യപ്പെടൽ കൂടിയാണ്. സംഘപരിവാർ ഇത്രമേൽ അതിൻ്റെ സാമൂഹിക അന്തരീക്ഷം നിർമ്മിച്ചു കഴിഞ്ഞ ഈ ഒരു ഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ച് ഇവിടുത്തെ സർക്കാരുകളോട് ജനപ്രതിനിധികളോട് ആവശ്യപ്പെടാനുള്ളത് ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള നിയമനിർമ്മാണമാണ്. ആ നിയമനിർമ്മാണം സംഭവിക്കുക എന്നുള്ളത് വിദൂരമായൊന്നാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള പൊതുജനഭിപ്രായ രൂപീകരണത്തിൽ സോളിഡാരിറ്റിയുടെ അഭിസംബോധിതർക്ക് ഇവിടെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ സൗഹൃദങ്ങളിൽ അയൽപ്പക്കങ്ങളിൽ വലിയ പങ്ക് നിർവഹിക്കാനുണ്ട് എന്ന് ഈ സന്ദർഭത്തെ മുൻനിർത്തി നമ്മൾ പറയുകയാണ്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് പ്രമേയമായി ആവശ്യപ്പെട്ടത് മതപരിവർത്തനവുമായി ബന്ധപ്പെടുത്തി സംഘപരിവാർ ഉന്നയിക്കുന്ന ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകൾ മാത്രമാണ്. മതപരിവർത്തനത്തെ ഇത്രമാത്രം പേടിക്കാൻ എന്താണ് എന്നാണ് തമിഴ്നാട് കർണാടകയിലും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ തിരിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമില്ല. അവരിൽ ചിലരൊക്കെ ചെയ്യുന്ന ചില ചെയ്തികളുടെ ചില പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു എങ്കിൽ പോലും മതപരിവർത്തനം എന്ന് പറയുന്ന ഒരാശയം
ഒരു ജനാധിപത്യ ആശയമാണ്, ലിബറൽ ഡെമോക്രസിയിൽ പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ട ആശയമാണ്. എനിക്കൊരു മതം സ്വീകരിക്കാനും ആ മതം വേണമെങ്കിൽ ഒഴിവാക്കാനും വേണമെങ്കിൽ ഒഴിവാക്കിയ മതം വീണ്ടും നാളെ സ്വീകരിക്കാനുമൊക്കെയുള്ള അവകാശത്തെയാണ് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാറുള്ളത്. പക്ഷേ ഇന്ത്യയിലേക്കെത്തുമ്പോൾ, ലോകത്തെ മഹിതമായ ജനാധിപത്യ രാജ്യത്തേക്കെത്തുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ എന്ത് ആശയവും ആവിഷ്കാരവും പറഞ്ഞുകൊള്ളൂ, നിങ്ങൾ മതത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്നാണ് സോളിഡാരിറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. മതപരിവർത്തനം ഒരു ജനാധിപത്യ എക്സസൈസാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നിർമ്മിച്ചെടുത്തതിൽ ആ നിലയിൽ വലിയ പങ്ക് വഹിച്ച ഒരാശയമാണ്. ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെടുത്തി ഞാനും നിങ്ങളും മനസ്സിലാക്കുന്ന മറ്റൊന്ന്, ഒരു വംശഹത്യ മുനമ്പിലെത്തി നിൽക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മളെ വെച്ചുകൊണ്ടാണ്. വംശഹത്യ സംഭവിക്കാനിരിക്കുന്ന ഒന്നിൻ്റെ പേരല്ല, സംഭവിച്ചു കഴിഞ്ഞതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും എന്താണ് സംഭവിക്കാനുള്ളത് എന്നും മാപ്പ് ചെയ്യപ്പെട്ട പ്രൊജക്റ്റിൻ്റെ പേരാണ്. അതുകൊണ്ട് തന്നെ വംശഹത്യയുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ശാരീരിക ഉന്മൂലനത്തെക്കുറിച്ച് മാത്രമല്ല, വയലൻസുകളെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ഡ്രക്കോണിയൻ ലോകളാണ്. ഖാലിദ് സൈഫി, ഉമർ ഖാലിദ്, മീരാൻ ഹൈദർ ഇങ്ങനെ തുടങ്ങുന്ന ഇന്ത്യയിലെ വ്യത്യസ്ത CAA ആക്ടിവിസ്റ്റുകൾ ഇപ്പോഴും 124A കോഷ് ചെയ്യപ്പെട്ടു, രാജ്യദ്രോഹ നിയമം പിൻവലിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോഴും അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്തത് ഭീകര നിയമങ്ങളുടെ ഒത്താശയോടുകൂടിയാണ് അവരെ ജയിലിൽ അടച്ചിരിക്കുന്നത്. ഭീകര നിയമങ്ങൾ എന്ന് പറയുന്ന UAPA അഫ്സപ്പയും പോലെയുള്ള ഒരുപാട് നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു ഫെയർ ട്രയൽ പോലും, ന്യായമായ വിചാരണ പോലും ഇല്ലാതെയാണ് 20-ഉം 25 വർഷവും നിരപരാധികളായ യൗവനം അവരുടെ ജീവിതം ഹോമിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് UAPA അടക്കമുള്ള നിയമങ്ങൾ, ഭീകര നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ പ്രമേയമാണ്. സോളിഡാരിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്, സോളിഡാരിറ്റിയോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട്, പുതിയൊരു യൗവനത്തിന് ആ നിലയിൽ നന്ദി കുറിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി സോളിഡാരിറ്റിയുടെ റീലോഡിങ്ങിന് കാരണമാകുന്ന രീതിയിൽ അതിൻ്റെ ഫാസിസ്റ്റ് കാലത്തെ അഭിമുഖീകരണത്തിന് സാധ്യമാകും വിധം അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് 2 ദിവസം സോളിഡാരിറ്റിയോടൊപ്പം സഹവസിച്ച പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കൾക്കും, സോളിഡാരിറ്റിയുടെ യുവജന റാലിയിൽ പങ്കെടുത്തും അതിനെ കാണാനും സാന്നിധ്യമറിയിച്ച് ഇവിടെ എത്തിയവർക്കും, ഈ പൊതുസമ്മേളനത്തിൽ അണിനിരന്നവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ, വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വഅഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.